السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد مكناكم في الأرض وجعلنا لكم فيها معايش قليلا ما تشكرون صدق الله مولانا العظيم ما اوحي الي ان اجمع المال وكن من التاجرين ولكن اوحي الي ان سبح بحمد ربك وكن من الساجدين واعبد ربك حتى ياتيك اليقين صدق رسول الله لك الحمد مولانا على كل نعمه ومن جمله النعماء قولي لك الحمد

മാഹാത്മ്യം പറയുന്ന പുണ്യം പറയുന്ന കുർആാനീക സൂക്തങ്ങളും പരിശുദ്ധ റിസൂലിൻ്റെ തിരുമൊഴികളുമൊക്കെയാണ് കഴിഞ്ഞയാഴ്ചയും അതിൻ്റെ മുമ്പത്തെ ആഴ്ചയും നമ്മളിവിടെ പറഞ്ഞത് നിങ്ങൾ കേട്ടത് നമ്മുടെ തൊഴിലും ഇടപാടുകളുമൊക്കെ അള്ളാഹുവിന് ഇഷ്ടമുള്ള പുണ്യകർമ്മമായി മാറണമെങ്കിൽ അതിന് വേണ്ട നിബന്ധന അള്ളാഹു പറഞ്ഞ നിയമങ്ങൾ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് കച്ചവടം ചെയ്യുക തൊഴിൽ ചെയ്യുക എന്നതാണ് അല്ലാഹു വരച്ച് കാട്ടിയ നിയമങ്ങൾ അത് പള്ളിയിൽ വന്നിട്ടുള്ള നിയമം മാത്രമല്ല അതൊക്കെ ഏറെക്കുറെ ആളുകൾ പാലിക്കുന്നുണ്ട് തൊഴിലിടങ്ങളിൽ പാലിക്കാനുള്ള നിയമം കച്ചവട സ്ഥാപനങ്ങളിൽ കടകളിൽ പാലിക്കാനുള്ള നിയമം അത് പാലിച്ച് ജീവിച്ചാൽ തീർച്ചയായിട്ടും അതും അനുഗ്രഹീതമാകും പ്രതിഫലാർഹമാകും പുണ്യകർമ്മമാകും പക്ഷേ ആ മേഖലകളിലൊക്കെ സത്യസന്ധതയും ബോധവുമുള്ള ആളുകൾ തുലോം വിരളമാണ് വളരെ കുറവാണ് ചെറിയ ഒരു ന്യൂനപക്ഷം മാത്രമാണ് തൊഴിലിടങ്ങളിൽ ബോധമുള്ളവർ നിയമം പാലിക്കുന്നവർ എന്ന് അള്ളാഹു തന്നെ പറഞ്ഞു തരുന്നു ഖുറാനില് എന്ത് മുസ്ലിമീങ്ങളിൽ തന്നെ സത്യസന്ധമായി കച്ചവടം ചെയ്യുന്ന ആൾക്കാർ കുറവാണ് നമ്മൾ ആ ചെറിയ ന്യൂനപക്ഷത്തിൽ മെമ്പർമാരാകണം അതിനാണിപ്പോൾ ഇത് പറയുന്നത് സൂറാ മാിതയുടെ പത്താമത്തെ ആയത്തിലൂടെ അക്കാര്യമാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് ും ഈ ഭൂമിയിൽ മനുഷ്യരെ നാം നിങ്ങളെ സൗകര്യപ്രദമായ വിധത്തിൽ താമസിപ്പിച്ചിരിക്കുകയാണ് പാർപ്പിച്ചിരിക്കുകയാണ് ഈ ഭൂമിയിൽ വാസയോഗ്യമായ വിധത്തിൽ ഈ ഭൂമിയെ സൗകര്യപ്പെടുത്തി ഇവിടെ പാർപ്പിച്ചിരിക്കുകയാണ് നിങ്ങളെ ഭൂമിയെ നിങ്ങൾക്ക് അനുയോജ്യമായ വിരിപ്പാക്കി തന്നു നാം ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ തൊട്ടിലാക്കി തന്നു നാം എന്തുകൊണ്ടും വാസയോഗ്യമായ ഒരു ഇടമാണ് ഭൂമി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒന്ന് രണ്ടാഴ്ചകൾക്ക് മുമ്പ് നാം അനുഭവിച്ചിരുന്ന കൊടും ചൂട് ആ ചൂടങ്ങനെ തുടരുകയാണെങ്കിൽ അവസ്ഥ എന്തായിരിക്കും നമ്മുടെ പുഴയൊക്കെ മൂവാറ്റുഴ കാര്യമല്ല ഒക്കെ വറ്റിയിട്ട് പത്തഞ്ഞൂറിലധികം വളർത്തു മൃഗങ്ങൾ ചത്തു ഒരുപാട് മനുഷ്യന്മാർ സൂര്യാഘാതമേറ്റ് മരിച്ചു വീണു അതങ്ങനെ തുടരുകയാണെങ്കിൽ അപ്പോഴാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ പേമാരി എല്ലായിടത്തും എയർ കണ്ടീഷനായി ടെമ്പറേച്ചറിൻ്റെ അളവ് നോക്കുക ഇരുപത്തേഴോ ഇരുപത്തെട്ടൊക്കെ ഉണ്ടാവും നമ്മുടെ റൂമൊന്ന് ഇരുപത്തെട്ട് ലെവലിൽ ക്രമീകരിക്കാൻ കറണ്ട് ബില്ല് വന്നപ്പോൾ പലരും പോക്കറ്റ് ചോർന്നു ഇന്ന് എൻ്റെ വൈഫ് കിട്ടുന്നു കെ സി ബി ബില്ല് വന്നത് എട്ടായിരം രൂപേൻ്റെ അടുത്തുണ്ട് പുള്ളേരതില്ലാതെ കിടക്കൂല എന്താ ചെയ്യാസ്ഥ ഇപ്പം ഭൂമി മൊത്തം അള്ളാഹു അങ്ങനെ ആക്കി തന്നു പത്ത് പൈസ ചെലവില്ല മഴ വേണ്ട സമയങ്ങളിൽ അള്ളാഹു അത് നൽകി നിങ്ങൾക്ക് വാസയോഗ്യമാക്കി ഭൂമിയെ തൊട്ടിലാക്കി തന്നു വിരിപ്പാക്കി തന്നു ും വിരിപ്പാക്കി തരിക മാത്രമല്ല ജീവിക്കാൻ വേണ്ട വിഭവങ്ങളൊക്കെയും ഈ ഭൂമിയിൽ അള്ളാഹു ഒരുക്കി വെച്ച് തന്നു നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ട എന്തൊക്കെ വേണോ കൃഷി അറിയോ അത് ചെയ്തോളൂ അതിന് പര്യാപ്തമായ മണ്ണുണ്ട് ഇവിടെ ബിസിനസ് ആണോ അറിയ അതിന് പറ്റുന്ന മേഖലയുണ്ട് ഇവിടെ കൈത്തൊഴിലാണോ അറിയ അതിനു പറ്റുന്ന മേഖലയുണ്ട് വിടെ മഴീശത്തിന് വേണ്ട എല്ലാ മെറ്റീരിയലുകളും എല്ലാ സംവിധാനങ്ങളും എല്ലാ സാഹചര്യങ്ങളും നാം നിങ്ങൾക്ക് ഒരുക്കി തന്നില്ലേ എന്നിട്ട് ഞാൻ വിരിച്ചു തന്ന വിരിപ്പില് നാം ഒരുക്കി തന്ന തൊട്ടിലായ ഭൂമിയിൽ ഇവിടുത്തെ വിഭവങ്ങളൊക്കെ അനുഭവിച്ചും ആസ്വദിച്ചും ഇരിക്കുന്ന നിങ്ങൾ കലീലമാ തിഷ്കുറോൻ നന്ദിയുള്ള ടീം വളരെ കുറവാണ് ഇതൊക്കെ കിട്ടിയിട്ടും നന്ദിയുള്ള വിഭാഗം വളരെ കുറവാണ് തൊഴിലിടങ്ങളില് കച്ചവടങ്ങളിൽ ലാഭം കിട്ടുമ്പോൾ എന്നെ ഓർക്കുന്ന നന്ദിയുള്ള ആളുകള് കലീലമ്മ വളരെ അല്പം മാത്രമാണ് നന്ദി നിങ്ങൾക്കുണ്ടാകുന്നത് എന്നല്ലാഹു ആരാണ് നന്ദിയുള്ളവര് പ്രിയപ്പെട്ടവരെ പള്ളിയിൽ വരുമ്പോ അള്ളാഹു അക്ബർ പഠിച്ചോനെ അള്ളാഹു മുഫ്തഹലി അബുബാബർമിക്ക് എന്നൊക്കെ ഉരുവിടുന്നവര് മാത്രമല്ല തൊഴിലിടങ്ങളിലും കവലകളിലും ചന്തകളിലും പട്ടണങ്ങളിലും പടച്ചവനെക്കുറിച്ച് ബോധമുള്ള ആൾക്കാർ അവരാണ് നന്ദിയുള്ള ആളുകൾ വാസ്തവത്തില് അവരാണ് ദീനുള്ള ആൾക്കാരും നമ്മളിപ്പോൾ ഈ ദീനുള്ള ആള് ദീനുള്ള ആള് എന്ന് പറയുന്ന ആരെ കുറിച്ചാണ് ആരാധനാനുഷ്ഠാനങ്ങളിൽ കണിഷതയും കൃത്യതയും ഉള്ള ആൾ അതോടൊപ്പം തന്നെ ഭാവവും വേഷവും ഒരു ദീനിയായ വേഷഭൂഷാദികളൊക്കെ ഉള്ള ആള് ദീനുള്ള ആള് അതുകൊണ്ടായില്ല അങ്ങനെ പലരും ട്രാപ്പിൽ വീഴാറുണ്ട് ഉസ്താദെ ആ കുടുംബ ഏറ്റവും കല്യാണത്തിന് ഇറങ്ങി പുറപ്പെട്ടതും ആ ഇടപാട് ബന്ധം നടത്തിയതും ദീന് കണ്ടിട്ട എന്തേ കണ്ട ദീന് തലയിൽ തൊപ്പി ഉണ്ടായിരുന്നു നിസ്കാരത്താഴമ്പുണ്ടായിരുന്നു അഞ്ചു നേരം പള്ളിയിലുണ്ടായിരുന്നു പക്ഷെ കുടുംബത്തോടടുത്തപ്പോ കെട്ടുബന്ധത്തിന് കൊള്ളൂല എന്ന് മനസ്സിലായി അപ്പൊ ദീൻ അവിടെയൊന്നും അല്ല ഇടപാടില സത്യസന്ധത അവിടെ ദീന് മറ്റേതൊക്കെ വേഷം കെട്ടാൽ എളുപ്പം പറ്റും ഇതകത്ത് ദീനുള്ളവർക്കേ പറ്റുള്ളൂ ഇടപാടിൽ കൃത്യത ഇടപാടിൽ നേരുന്നെറിയും സത്യസന്ധതയും അതുള്ളവരിലാണ് ദീനുള്ളത് ചില ആൾക്കാരുണ്ട് എല്ലാ മേഖലയിലും പെർഫെക്റ്റാണ് പവർഫുള്ളാണ് പക്ഷെ ഇടപാടിലോ ഒരു മര്യാദ ഉണ്ടാവില്ല താടിക്കൊക്കെ നല്ല നീട്ടമുണ്ടാവും ഇടപാടിന് പറ്റിയല്ല അവർക്ക് ദീനില്ല മഹാനായ ജ്ഞാനിയായ ഇബ്രാഹിമുൻ റഹിമഹുല്ല ലോകം കണ്ട ആരിഫിങ്ങളിലെ പ്രഗത്ഭരാണ് ബഹ്റുല്ലുലുവുമാണ് വിജ്ഞാനത്തിൻ്റെ സാഗരമാണ് ഇബ്രാഹിമുന്ന അദ്ദേഹത്തോട് ശിഷ്യന്മാർ വന്ന് ചോദിച്ചു അല്ല ഗുരു ഒരാള് സത്യസന്ധതയോടെ കച്ചവടം ചെയ്യുന്നൊരു കച്ചവടക്കാരനാണ് വേറൊരാള് കച്ചവടം വേണ്ട തൊഴിലും വേണ്ട പള്ളിയിൽ കയറിയിട്ട് അങ്ങനെ വിവാദത്തിൽ ചെയ്തിരിക്കുന്ന ഒരാളാണ് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ ഈ ആരാണ് നിങ്ങൾ പഠിച്ച അറിവ് പ്രകാരം ഒരാൾ സത്യസന്ധമായി കച്ചവടം ചെയ്യുന്ന ഒരു കച്ചവടക്കാരനാണ് അഞ്ചു നേരം നിസ്കരിക്കും കൂടുതൽ ഓതാനും പാടാനും ചൊല്ലാനും ഒന്നും അങ്ങേരിക്കും നേരം കിട്ടൂല ഫെർലൊക്കെ ചെയ്തിട്ട് സത്യസന്ധമായിട്ട് കച്ചവടം ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരൻ മറ്റേതോ തൊഴിലിടപാടും കച്ചവടം ഒന്നുമില്ല പള്ളിയിൽ കയറിയിരുന്ന വിഭാഗത്തോടെ വിഭാഗത്തിൽ എഴുത്തിക്കാഫോടെ എഴുത്തിക്കാഫ് ഈ രണ്ടിൽ ഏറ്റവും മുന്തിയ ആള് ആത്മീയമായി ഉയർന്നു നിൽക്കുന്ന ആൾ ആരാണ് മഹാൻ മറുപടി പറഞ്ഞു അത്താജിറു ഞാൻ പഠിച്ച അറിവ് പ്രകാരം അള്ളാഹുവിന്റെ കലാമ് ഞാൻ നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുസുന്നത്ത് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഏറ്റവും ആത്മീയമായി ഉയർന്നു നിൽക്കുന്ന ആളായി കാണുന്നത് സത്യസന്ധനായി കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരനാണ് മറ്റേ ആളെക്കാൾ എന്തുകൊണ്ട് ജിഹാദി ഈ കച്ചവടക്കാരൻ സദാ ജിഹാദിലാണ് യുദ്ധത്തിലാണ് ആരോടുള്ള യുദ്ധ അബൂജായിലോടുള്ള യുദ്ധല്ല ചെകുത്താനോടുള്ള യുദ്ധത്തിൽ സത്യസന്ധനായ കച്ചവടക്കാരൻ സദാ യുദ്ധത്തിൽ നിലകൊള്ളുന്ന ഒരു ധീര മുജാഹിദാണ് യോദ്ധാവാണ് എന്തുകൊണ്ട് ഈ കച്ചവടക്കാരനെ ചെകുത്താൻ സമീപിക്കും അളവും തൂക്കവും നടത്തുന്ന നേരത്ത് ചെകുത്താൻ കയറി വരും നേരത്ത് ചരക്ക് തൂക്കുന്ന നേരത്ത് കേറി വരും ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ ഒരു അമ്പത് ഗ്രാം വെച്ചിട്ടും കെട്ട് ഇടുത്താല് ഇന്ന വൈകുന്നേരമാവുമ്പോ വലിപ്പിൽ സെൽഫിൽ കാശ് കുറച്ച് കൂടുതൽ ഉണ്ടാവും ആ സമയത്ത് പോടാ എനിക്കത് വേണ്ട എന്റെ വയറിലേക്കും എന്റെ കുടുംബത്തിന്റെ ബ്ലഡിലേക്കും അത് കേറ്റാ ഞാൻ സപ്പോടാ ഓടിച്ചുവിടും പർച്ചേസിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ്റെയും മേഖലയില് സാധനം കൊടുക്കുമ്പോഴും മേടിക്കുമ്പോഴും ചെകുത്താൻ വരും അവിടെ പലരും പേടുക ഒരു വണ്ടി ഉണ്ട് നിന്ന നാട്ടില് നോക്കാൻ പോയി ചെന്നിട്ട് ഇല്ലാത്ത നോണയൊക്കെ പറഞ്ഞിട്ട് ആ പാവത്തിൻ്റെ അത് ചുരുക്കി മേടിക്കും ഇത് റീസെയിൽ വാല്യൂ കുറഞ്ഞ വണ്ടിയാ ഇവിടെ അങ്ങനെ ഇല്ല ഈ സാധുവിന് അറിയില്ലതൊന്നും ഇപ്പോ ലേറ്റസ്റ്റ് മാർക്കറ്റിൽ റീസെയിൽ വാല്യൂ കുറവാ പിന്നെന്താ പയറ് കുറവാ പിന്നെ സ്ക്രാച്ച് ഉണ്ട് റീപ്ലേസ് നോക്കുമ്പോൾ ഒട്ടും വിലയില്ല എന്നിട്ട് പരമാവധി ഈ സാധുവിനെ ചവിട്ടി ഒരു മൂലക്കലി ഇരുത്തിയിട്ട് ചുളിവിന് ഇങ്ങോട്ടിന്ന് മേടിക്കും കൊടുക്കുമ്പോഴോ അങ്ങനത്തെ ഒരു മുന്തിയ വണ്ടി ഉണ്ടാവില്ല ഇതൊക്കെ ചെകുത്താൻ വന്ന് പറഞ്ഞു തരുകയാണ് ചെകുത്താൻ വന്നിട്ട് തട്ടിക്കോ തട്ടിക്കോ കിട്ടും ചക്രം കിട്ടും അവിടെ വീണു അവിടെ വീഴാതെ റജീം വേണ്ട നിന്റെ ഉപദേശം അവിടെ വേണ്ട നിങ്ങളെ വണ്ടിക്ക് എന്ത് രൂപ ഞാൻ കാണുന്ന വിലതാണ് എനിക്കെന്തേലും പിള്ളേർക്ക് മരി മേടിക്കണ്ടേ നിങ്ങൾക്ക് ഈ വിലക്ക് തരാൻ ഇല്ല പറ്റൂല്ലേ അസ്സാമലൈക്കും അവിടെ ആ സാധുവിനെ ചവിട്ടി കൂട്ടാൻ നിക്കൂല മേടിക്കുന്നിടത്തും കൊടുക്കുന്നിടത്തും ചെകുത്താൻ വരുമ്പോ ഫയ്യാഹിദുഹു അവനോട് പടവെട്ടുന്ന ഈ വ്യക്തിയുണ്ടല്ലോ ഇയാളാണ് ഉയർന്ന ആള് ഈ കച്ചവടക്കാരൻ നാളെ നബിമാരുടെ കൂടെ സുഹദാക്കളുടെ കൂടെ വലിമാരുടെ കൂടെ സിദ്ദീഖുകളുടെ കൂടെ മഷറയിലേക്ക് കടന്നു വരുന്ന ആളാണെന്ന് ജ്ഞാനിയായ ഇബ്രാഹിമുൻ നമുക്ക് അവിടെ എത്തുക ഒരു പത്ത് രൂപ കുറഞ്ഞോട്ടെ എങ്ങാതിമാരെ അള്ള തെരുന്നീൽ ബർക്കത്ത് ഉണ്ടെങ്കിൽ അത് പോരെ നിങ്ങൾക്കൊരു പതിനായിരം ഒരു ദിവസം വരുമാനമുണ്ട് വീട്ടിലൊരു കിഡ്നി പേഷ്യൻ്റ് ഉണ്ട് എന്ത് സുഖമുണ്ടാവും എന്ത് സുഖം ഉണ്ടാവും നിങ്ങൾക്ക് പോലെ അക്കൗണ്ടിൽ പൈസ ഉണ്ട് രണ്ട് ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ട് പേഷ്യൻ്റ് ഉണ്ട് വീട്ടിൽ എന്ത് സുഖമുണ്ടാവും പത്ത് റുപ്യ കുറഞ്ഞോട്ടെ അല്ല ബർക്കത്ത് തന്നാൽ മതി അത് തരണം എന്നുണ്ടെങ്കിൽ പിശാചിനോട് ഈ കച്ചവട മേഖലകളിലൊക്കെ പടവെട്ടി മുന്നേറുക തന്നെ വേണം നമ്മളൊക്കെ കച്ചവടം ചെയ്യും വേണം എന്തെങ്കിലും ഒരിടപാട് ഓരോരുത്തരും അവനവനെ അവനവനെ കൊണ്ട് സാധിക്കുന്ന തൊഴിൽ ചെയ്യണം ആരോഗ്യമുണ്ട് ഒഴിവുണ്ട് നിഷ്ക്രിയരായിട്ട് ആരും ഇരിക്കരുത് കേട്ടോ എന്റെ പുള്ളേരൊക്കെ ആവശ്യത്തിനായി ഇന്നിപ്പോൾ ഞാനിവിടെ വീട്ടിൽ വന്നിരിക്ക അങ്ങനെ ഇരിക്കണ്ട മേൻ പവർ പാഴാക്കുന്നതിനെ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല എല്ലാവരും പണി അവൻ അവനെ കൊണ്ട് ഏദിക്കന്മാരാണെങ്കിലും സാധിക്കുന്നൊരു തൊഴിൽ ചെയ്യുക അത് മക്കളോട് എനിക്കൊരു ഉപദേശം പറയാണ്ട് ഓ ബച്ചി പുത്രകാലം ഞങ്ങളൊക്കെ തീറ്റിപ്പൊറ്റിയില്ലേ പരി ഞാൻ മേടിക്കുന്നില്ലേ കൂട്ടാൻ വെക്കാനും മേടിക്കുന്നില്ലേ വീടും വണ്ടിയൊക്കെ ഇവിടെ ഉണ്ടല്ലോ ഞാൻ അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നോളണം ഈ വാപ്പാനോടുള്ള സ്നേഹം കൊണ്ടാണ് ഈ പുള്ള ഈ പറയുന്നത് പക്ഷേ ആ വാപ്പാനെ കൊല്ല കൊലക്കിട്ട് കൊടുക്കുകയാണ് ഈ മോൻ കാരണം എന്താ പറയുക ഇല്ലാത്ത അസുഖൊക്കെ വരും ആ ചുമ്മാ ഇരിപ്പിരുന്നാൽ മൈൻഡ് ഔട്ടാവും മൈൻഡ് ഔട്ടായ ശരി മനസ്സ് ക്ഷീണിച്ചാൽ ശരീരവും ക്ഷീണിക്കും ഇപ്പൊ ഈ ഗവൺമെന്റ് സർവീസിലൊക്കെ ഇരുന്ന് ജോലി ചെയ്ത ഉദ്യോഗസ്ഥന്മാർ സർവീസിൽ നിന്ന് വിരമിച്ച് പെൻഷനായി വീട്ടിൽ വന്ന് ചുമ്മാ ഇരുന്നാൽ ഇല്ലാത്ത സുഖങ്ങളൊക്കെ വരും മൈൻഡും ഔട്ടാവും അങ്ങനെ ഇരിക്കുന്നതിനെ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല പ്രോത്സാഹിപ്പിക്കുന്നില്ലപ്പോൾ ദൂരേക്കൊക്കെ വാപ്പിച്ച് ഇങ്ങനെ വണ്ടി കയറി പോകാൻ അത് വേണ്ട വാപ്പി ഞാൻ അവിടെ ചെറിയൊരു കടട്ടേറെ വാപ്പച്ച് അവിടെ ഇരുന്ന എന്തെങ്കിലും ആകുന്ന ഒരു തൊഴിൽ ഇത് ഭൗതികമായിട്ട് പൈസക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ ആത്മീയമായിട്ടും നഷ്ടമാണത് ി മഹുബൂനുഹിമാസൂൽ വസ്ല്ലാം രണ്ട് അനുഗ്രഹങ്ങൾ മഹാഭൂരിഭാഗം ജനങ്ങളും ആ രണ്ടനുഗ്രഹത്തിൽ ചതിക്കുഴിയിൽ വീണുപോയി ആ രണ്ടനുഗ്രഹത്തിന്റെ കെണിയിൽ വീണുപോയി എന്താ ഈ രണ്ടനുഗ്രഹം ആ സിഹത്തുവൽ ഫറാഖ് ആരോഗ്യവും ഫ്രീഡവും ആരോഗ്യവും ഒഴിവും ആരോഗ്യമുണ്ടോ ഒഴിഞ്ഞിരിക്കരുത് ആരോഗ്യമുണ്ടോ സമയം എന്താകണം എൻഗേജഡ് ആകണം എവിടെയെങ്കിലും നല്ലൊരു കാര്യത്തിൽ എൻഗേജഡ് ആകണം ആരോഗ്യമുണ്ട് ഒഴിവ് സമയമുണ്ട് അപ്പോഴാണ് ഇവനെ പിടിച്ചിട്ട് ചങ്ങല ചങ്ങലക്കെട്ട് എങ്ങിട്ടെങ്കിലും കൊണ്ടുപോവുക അതുകൊണ്ട് എന്ത് ചെയ്യണം ആരോഗ്യമുണ്ടോ സമയമുണ്ടോ അധ്വാനിക്കുക അധ്വാനിക്കുക ബിയുടെ പ്രിയപ്പെട്ട സഖാക്കൾ അവരാണല്ലോ നമ്മുടെ മാതൃക യോഗ്യർ അല്ലെ സഹാബാക്കളാണ് നമ്മുടെ മാതൃകാ പുരുഷന്മാര് കരയിലും കടലിലും അധ്വാനിക്കുന്ന കച്ചവടക്കാരും തൊഴിലാളികളും കൈത്തൊഴിൽ ചെയ്യുന്നവരുമായിരുന്നു മഹാന്മാരായ സൊഹാബാക്കള് അള്ളാന്റെ റസൂല് അറിയുന്ന ഓരോരുത്തരെയും അറിയുന്ന മേഖലയിലേക്ക് പറഞ്ഞു കിട്ടു നിനക്കെന്താ അറിയാ ഓ നിനക്ക് നിനക്കെന്താറിയ കൃഷി അറിയോ പോ നിനക്ക് നിനക്കെന്തറിയ ഒന്നും അറിയാൻ പാടില്ല അത് പറ്റൂല എന്താ പിന്നെ വിറകു അത് വിറ്റ് ജീവിക്കണം എന്നിട്ടും ആരോഗ്യമില്ല ഇല്ല കഴിവില്ല അങ്ങനത്തെ ആളുകളെ മാത്രമാണ് മദീന പള്ളിയിൽ ചേർത്ത് പിടിച്ചു നിർത്തിയത് സുഫത്തിന്റെ അഖിലുകാർ അവർക്ക് മഹത്വം ഉണ്ട് ഫക്കീറന്മാരായ സൊഹാബികൾക്ക് മഹത്വമുണ്ട് മോ മോശാന്നല്ല പറയുന്നത് പക്ഷെ അവരൊക്കെ ബലഹീനരായിരുന്നു ഒരു അഞ്ച് പൈസ കയ്യിലെടുക്കാൻ ഒരു കച്ചവടം ചെയ്യാൻ വകുപ്പില്ലാത്തവരായിരുന്നു അബൂഖർ സുദ്ദീഖർ അലി അള്ളാവിനവിടെ പിടിച്ചിരുത്തിയില്ല ഉമർബുൽ അലി അള്ളാഹുവിനവിടെ പിടിച്ചിരുത്തിയില്ല കഴിയുന്ന ആളുകളെയൊക്കെ അതാത് തൊഴിലുകളിലേക്ക് പറഞ്ഞു നബി നബിസ്വല്ലാ അലൈഹി സ്വല്ല്മ താങ്കൾ ചെയ്തത് തൊഴിലിന്റെ മഹത്വം പഠിപ്പിക്കുകയായിരുന്നു അവിടെ നിന്ന് അവരുടെ കൂട്ടത്തിൽ നല്ല കർഷകരുണ്ടായിരുന്നു നല്ല കച്ചവടക്കാരുണ്ടായിരുന്നു നല്ല തൊഴിലാളികൾ ഉണ്ടായിരുന്നു നിർമ്മാണ തൊഴിലാളികൾ ഉണ്ടായിരുന്നു നമുക്കറിയാം മദീനക്കാരായ അൻസാറുകൾ അവരിലെ ഭൂരിഭാഗം ആളുകളും നല്ല കർഷകരായിരുന്നു കാരണം മദീന മണ്ണ് കൃഷിക്ക് യോഗ്യമായ ഇടമാണ് അവിടെ വെള്ളണ്ട് അത്യാവശ്യം കൃഷിക്ക് പറ്റുന്ന ഇടാണ് അവിടെ മദീനക്കാരായ അൻസാരികൾ അധികവും കർഷകരായിരുന്നു എന്നാ മക്കക്കാരോ അവിടെ കൃഷിക്ക് പര്യാപ്തമായ മണ്ണല്ല നമ്മൾ പോയവർക്കറിയാം കുന്നും മലയും ഡ്രൈ ആയ ആയൊരുതരം പ്രദേശാണ് അവിടെ കൃഷിക്ക് യോഗ്യമല്ലാത്തത് കൊണ്ട് മക്കയിൽ നിന്ന് വന്ന മുഹാജിറുകളായ സഹാബാക്കൾക്ക് കൃഷി അറിയില്ലായിരുന്നു ആളുകൾക്കും അവർ ബിസിനസ്സുകാരായിരുന്നു നല്ല കച്ചവടക്കാർ മക്ക അങ്ങനെയാണ് അതിനെ പ്രോത്സാഹിപ്പിച്ചു എത്രത്തോളം നിങ്ങൾക്കറിയാം ഇപ്പൊ ഹജ്ജിന്റെ മാസമാണ് ഹജ്ജിന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹജ്ജ് വേളയിൽ പോലും വേണമെങ്കിൽ കച്ചവടം ചെയ്യാൻ മക്കത്ത് പോണ കച്ചവടം ചെയ്യാനല്ലല്ലോ ജാഹിലി ആ കാലത്തൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു ഹജ്ജ് മാസം ആ മേഖലയിൽ വരുന്ന ഒരാളും കച്ചവടമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല എന്നൊരു ധാരണ ജാഹിലി ആ കാലത്ത് ഉണ്ടായിരുന്നു ഇസ്ലാം വന്നു അള്ളാന്റെ റസൂല് ദീന് പരിചയപ്പെടുത്തി സൊഹാബാക്കൾ മദീനയിൽ നിന്നും മറ്റു വിടങ്ങളിൽ നിന്നും മക്ക ലക്ഷ്യമാക്കി കക്ഷ്യമാക്കി ഹജ്ജിന് വന്നപ്പോ ജാഹിലി ആ കാലത്തെ ചന്ത കണ്ടു ചന്ത സൂക്കാൽ ചന്ത ഇതൊക്കെ കണ്ടു അവിടെ നല്ല ഇടപാട് ആൾ തിരക്ക് നല്ല ബിസിനസ് നടക്കുക സൊഹാബാക്കൾ ഇങ്ങനെ അറപ്പോടെ നിന്നു ജാഹിയാകാലത്ത് നമ്മളൊക്കെ കച്ചവടം ചെയ്ത ചന്തയാണ് നമുക്കിപ്പോൾ അതൊന്നും നല്ലതല്ല പ്രത്യേകിച്ച് ഹജ്ജ് മാസം അതും കരുതി വന്നതല്ലേ അള്ളാഹു ഇടപെട്ട് പറഞ്ഞ ആയത്ത് ഹജ്ജിൻ്റെ നിയമാവലികൾ പറയുന്നതിനിടയിൽ സൂറത്തുൽ ബക്കറയുടെ നൂറ്റി തൊണ്ണൂറ്റി ആയത്ത് അവിടെ ഹജ്ജിന്റെ നിയമാവലി അച്ചടക്കങ്ങൾ മര്യാദ എങ്ങനെ പറയുന്ന കൂട്ടത്തിൽ അള്ളാഹു പറയാം നിങ്ങളെ ഹജ്ജിനും മുംബ്രക്കും ലക്ഷ്യമാക്കി വന്നതാണെങ്കിലും നിങ്ങളുടെ അമലുകൾക്ക് തടസ്സം വരാത്ത വിധം കർമ്മങ്ങൾക്ക് ഭംഗം വരാത്ത വിധം നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹം തേടി ബിസിനസ് ചെയ്താൽ ജുനാഹുൽ ഒരു കുഴപ്പമില്ല ചെയ്തോളൂ കച്ചോടൻ ഹജ്ജിൻ്റെ ഇടയിലെ കച്ചവടം ചെയ്യണമെന്ന് തോന്നിയാല് അവിടെ നല്ലൊരു ചതിമഞ്ചന പിന്നെ പറ്റൂല മര്യാദക്ക് ആ സമയത്ത് യാത്രയിൽ പോലും കച്ചവടത്തിന് നമുക്ക് സന്ന ഒരു മനസ്സ് കിട്ടി ചാൻസ് കിട്ടിയാൽ ഇത് ചെയ്താൽ ഒരു കുറ്റൂല്ല അതൊരു വിവാദത്തിന്റെ കൂട്ടത്തിൽ പെടുത്തും എന്ന് അള്ളാഹു സുബാനഹുത്തായാല ഖുർആാനിലൂടെ പറഞ്ഞുതരാണ് മിനിങ്ങളെ നിഷ്ക്രിയരായിട്ട് ആരും ഇരിക്കാൻ പാടില്ല അഹമ്മദ് ഹംബൽ റഹിമഹുല്ലയോട് ശിഷ്യന്മാര് ചോദിച്ചു ഒരാളെ കുറിച്ച് ഒരാൾ വീട്ടിൽ കയറിയിരിക്കുകയാണ് അല്ലെ പള്ളിയിൽ കയറിയിരിക്കുകയാണ് അയാൾ എന്താ പറയണേ അള്ള വിധിച്ചത് എനിക്ക് കിട്ടും ആര് തടഞ്ഞാലും പോവില്ല വിധിക്കാത്തതോ തൂമ്പെടുത്ത് കളച്ചു മറിച്ചിട്ടും കാര്യമില്ല കിട്ടൂല്ല അള്ള വിധിച്ചത് കിട്ടും എന്നും പറഞ്ഞിട്ട് നിഷ്ക്രിയനായിരിക്കുന്ന ഒരാളെ കുറിച്ച് ഇമാം മുഹമ്മദ് ഹംബൽ റഹിമഹുല്ല ചോദിക്കപ്പെട്ടു ഇമാം എന്താ പറഞ്ഞത് ആ സാധു അള്ളാന്റെ ദീൻ എന്താണെന്നറിയാത്ത ദീനിന്റെ നിയമങ്ങൾ എന്താണെന്നറിയാത്ത ആത്മീയത എന്താണെന്നറിയാത്ത ഒരു വിഡ്ഢിയായ മനുഷ്യനാണ് അയാൾ എന്താ കാരണം പോലും പറഞ്ഞത് എന്തറിയോ റിസു ബുഹാരിയുടെ ഹദീസാണത് എന്റെ അന്നം എന്റെ വിഭവം എന്റെ സമ്പാദ്യം എന്റെ പണം അള്ളാഹു നിക്ഷേപിച്ചിരിക്കുന്നത് എന്റെ സ്വഹാക്കളുടെ അല്ല ഞാൻ അവരുടെ പോക്കറ്റ് മണി കണ്ട് ജീവിക്കുന്നവൻ എന്നല്ല അള്ളാൻ്റെ പറഞ്ഞത് എന്റെ ആഹാരം എന്റെ വിഭവം എന്റെ പണം എന്റെ പണിയായുധത്തിന്റെ നിഴലിന്റെ താഴെയാണ് എന്റെ പണിയായുധത്തിന്റെ നിഴലിന്റെ താഴെയാണ് എന്ന് വെച്ചാൽ എന്റെ പരിശ്രമത്തിന്റെ തോതനുസരിച്ചാണ് എന്റെ ഫുഡ് എന്റെ സമ്പാദ്യം ഞാൻ അധ്വാനിക്കുന്നതിനനുസരിച്ചാണ് എന്റെ വിഹിതം എന്റെ നിധി എന്റെ നിക്ഷേപം എന്റെ സമ്പത്ത് എന്റെ ആഹാരം എന്റെ അധ്വാനത്തിന്റെ തോതനുസരിച്ചാണ് തവക്കുല സംഗതണ്ട് അള്ളഹാൻ ഭരമേൽപ്പിക്കുക കുടുംബത്തിന്റെ കാര്യം കെട്ടിയുള്ള കാര്യം വീടിന്റെ കാര്യം വണ്ടിന്റെ കാര്യം സ്വന്തത്തിന്റെ കാര്യം റിസുഖിന്റെ കാര്യം അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുക തവക്കുല് അത് മമ്മിനിന് വേണം പക്ഷേ അത് നിഷ്ക്രിയനായിക്കൊണ്ടുള്ള ഒരു ഏൽപ്പിക്കല് പറ്റൂല നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്തിട്ട് അള്ളാനെ ഏൽപ്പിക്കുക അപ്പോഴാണ് തവക്കുല് ക്ലിയറാകുക ലോ അന്നും നിങ്ങൾ അള്ളാഹുവിനെ നിങ്ങളുടെ സർവമാന പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അള്ളാഹുവിലെ കേൾപ്പിച്ചു കൊടുത്താൽ യഥാർത്ഥ ഏൽപ്പിക്കല് വീട്ടിലെ തവക്കൽ തൂ അലല്ലാന്ന് ഒലക്ക എഴുതിയിട്ട് ഫ്രെയിം ചെയ്ത് തൂക്കിയിട്ട് കാര്യമില്ല അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ നിങ്ങൾ വരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹു നിങ്ങൾക്ക് അന്നം തരും നിങ്ങൾക്ക് ജീവിത വിഭവങ്ങൾ തരും ഏതുപോലെ ഒരു പക്ഷിക്ക് അല്ലാഹു അന്നം കൊടുക്കുന്നത് പോലെ പക്ഷി രാവിലെ നിന്ന് പറന്നുയരും പക്ഷിക്കൊരു തൊഴിലിടമില്ല പക്ഷിക്കായിട്ടൊരു കൃഷിയിടമില്ല പക്ഷിക്കായിട്ട് എവിടെയോ ഒരുക്കി വെച്ച ആരല്ല രാവിലെ തന്നെ പറന്ന് ഒട്ടിയ വയറുമായി പറന്നുയരുന്ന പക്ഷി സന്ധ്യാസമയത്ത് തന്റെ കൂട്ടിലേക്ക് മരച്ചില്ലയിലേക്ക് തിരിച്ചു പറക്കുന്നത് ബിത്വാന നിറവയറു ഇതുപോലെ അള്ളാഹു അന്നം തരും ഇവിടെ റസൂൽ പറഞ്ഞ ഉദാഹരണത്തിൽ പക്ഷി കൂട്ടിലിരുന്നിട്ട് അതിന്റെ ചെറിയ കൊക്കുകൾ പിളർത്തി പിടിച്ചിരിക്കല്ലേ ചെയ്തത് മരച്ചില്ലയിൽ ഇങ്ങനെ വാ വാപ്പിളർത്തിയിരിക്കുന്നത് പക്ഷി പക്ഷി പക്ഷിയുടെ ഡ്യൂട്ടി ചെയ്തു എന്താണത് തൻ്റെ അന്നം തേടി അത് പറന്ന് നോക്കി ഓരോ മനുഷ്യനും തൻ്റെ വിഭവം നോക്കി പറക്കണം അധ്വാനിക്കണം ഈ രണ്ട് ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഈ മാഹമ്മദ് ബുഹംബൽ റഹിമഹുല്ല പറഞ്ഞോ നിഷ്ക്രിയരായിട്ടിരിക്കുന്ന ഏത് ഈ കാക്കന്മാരും എല്ലാവരും തൊഴിൽ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യണം കാശേറണ്ടെങ്കിൽ പാവങ്ങൾക്ക് കൊടുത്തോന്നേ വെറുതെ മനുഷ്യന്റെ പവർ പാഴാക്കാൻ പാടില്ല അങ്ങനെ അങ്ങനെയിരിക്കുന്നവർ മതത്തെക്കുറിച്ച് അറിവില്ലാത്ത ജാഹിലുകളാണ് എന്ന് മഹാനായ ഇമാം വേറുള്ളവർക്കൊരു ബാധ്യതയാവുക മറ്റുള്ളവരോട് യാചിക്കുക ഇത്രയും ഒരു വഷളൻ ഏർപ്പാട് വൃത്തികെട്ട ഒരു പണി യാചനയോളം പരിശുദ്ധതീൻ്റെ എതിർത്ത വെറുത്ത ഒരു കാര്യം മറ്റൊന്നില്ല യാചന എന്ന് പറയുമ്പോള് നമ്മുടെ വീട്ടുപടിക്കൽ ഭിക്ഷയാചിച്ച് ഒരു ഭാണ്ടക്കെട്ടൊക്കെ ആയിട്ട് വരുന്ന പാവങ്ങളായ ഭിക്ഷക്കാർ യാചകരെ മാത്രം കരുതണ്ട വി ഐ പി യാചകരുണ്ട് എന്താ ഈ വി ഐ പി യാചകർ എന്ന് പറഞ്ഞാൽ നല്ല ഇസ്തിരിട്ടം ഉണ്ട് നല്ല ഉണ്ട് നല്ല തൊപ്പിയൊക്കെ ഉണ്ട് അങ്ങനെ വി ഐ പി യാചകര് വി വി ഐ പി യാചകരുണ്ട് അതെന്താണ് അത് ഇന്നോവ ക്രിസ്റ്റയിലും പോർച്യൂണറിലും ഒക്കെയാണ് പിരിവിന് വരിക ഒരു സ്ഥാപനത്തിനോ പള്ളിക്കോന്നല്ലോ ഞാൻ അങ്ങനെ അതിനെ മൊത്തം മുസ്ലിം ആക്ഷേപിച്ചു എന്ന് പറയരുത് സ്വന്തം കാര്യത്തിന് വേണ്ടി പിരിവ് നടത്തുന്ന വി വി ഐ പി യാചകർ അതൊക്കെ ഉണ്ട് ഇതൊന്നും അള്ളാഹ്ക്ക് ഒട്ടും ഇഷ്ടമല്ല റസൂലി സ്വല്ല അലൈഹി വസ്ലാമ താങ്കൾക്ക് അത്ര ഇഷ്ടമല്ല കാരണം ഇവരെ അവസ്ഥ പരിതാപകരാണ് ബുഹാരിയുടെ ഹദീസിൽ കാണാമല്ലോ യാചന തൊഴിലാക്കി ജീവിക്കുന്ന ആളുകൾ ഇപ്പം നമ്മുടെ മുന്നിലൊക്കെ വരുന്ന യാചകർ അധികവും അതിനർഹരായ പാവങ്ങളാണ് അവർക്ക് ഇളവുണ്ടാവും ഫിസിക്കലി മെൻറ്റലി വീക്കുള്ള ആളുകൾ ശാരീരിക മാനസിക പ്രയാസമുള്ള ആളുകൾ അങ്ങനത്തെ ആളുകളൊക്കെ വരുമ്പോൾ അവരെ പരിഗണിക്കണം ഇതല്ല ഇതിൻ്റെ ഒരു തൊഴിലാക്കിയ ആൾക്കാർ ഇപ്പൊ ഇവിടെ ഒക്കെ വരവുണ്ടല്ലോ ഒരു വക്തിന് അയ്യായിരം രൂപയാണ് നല്ല പണിയാ ഇവിടുന്ന് പിടിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഗജ ഫ്രോഡുകളെ പിടികൂടിയിട്ടുണ്ട് മഹരിവിനൊക്കെ ഇവിടെ വന്ന അയ്യായിരം രൂപയിൽ കുറഞ്ഞ കേസില്ലാന്നേ മഹരീബ് ഒരു പള്ളിയിൽ ഈ അസർ വേറൊരു പള്ളിയിൽ ദുഹർ ഒരു ദിവസം പതിനായിരം രൂപയ്ക്ക് ഒരു മഞ്ഞുമില്ല ഒരു മാസം മാസത്തി മൂന്ന് ലക്ഷമായി കുഴപ്പമില്ലാത്ത ഇടപാടാണല്ലോ എന്നാ ആരോഗ്യം ഒക്കെ ഉണ്ട് ഒക്കെ ക്ലിയറാണ് ഇതാണ് അങ്ങേയറ്റം മോശം എഴുത്തിമ ഈ ആളുകൾ അന്ത്യനാളിൽ വരുമെന്ന് റസൂൽ സല്ലഅലിം എങ്ങനെ വജിഹിഹി മുഖത്തുള്ള മാംസമൊക്കെ പിച്ചിപ്പറിച്ചു ചീന്തപ്പെട്ട വിധത്തിൽ മുഖത്തൽപ്പം പോലും മാംസമില്ലാത്ത ഒരു അസ്ഥി മാത്രമായി നാളെ അന്ത്യനാളിൽ അവർ കടന്നു വരുമെന്ന് ഹബീബ് പറയുന്നു പറയുന്നുണ്ട് ഹദീസിന്റെ യുനാദി മുനാദിൻ യൗമൽ ഖിയാമ കോടതി കഴിഞ്ഞാൽ ഒരാൾ വിളിച്ചു 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 പറയും പറയും ഒരു എന്താ പറയുന്നത് ഫി അർലിഹി ഭൂമിയിൽ അള്ളാഹ് ഏറ്റവും വെറുപ്പുള്ള ഒരു വിഭാഗം എണീറ്റ് നിൽക്കട്ടെ അള്ളാന്റെ ദുനിയാവിന് ജീവിച്ച കാലത്ത് അള്ളാഹ് ഏറെ വെറുപ്പുണ്ടായിരുന്ന ഒരു കൂട്ടരെ എണീറ്റ് വരട്ടെ എന്ന് വിളിച്ചു പറയുമ്പോ ആ സമയത്ത് എണീറ്റ് വരുന്നത് പള്ളികളിൽ യാജന നടത്തുന്ന ആരോഗ്യമുള്ള ആളുകള് പള്ളിയിൽ വന്ന് യാചന നടത്തിയ ടീമായിരിക്കും അവരെന്ന് മഹാനായ സഹാബി വര്യൻ ഹദീസിന്റെ വിളിച്ചത്തിൽ പറഞ്ഞു തരാണ് അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഒക്കെ പിരിവ് കൊടുക്കുമ്പോൾ നമ്മളൊന്ന് നോക്കിട്ട് കൊടുക്കണം കേട്ടോ ഈ കള്ളന് കഞ്ഞി വെക്കുന്നവനും രണ്ടാം പ്രതിയാവുമല്ലോ അല്ലേ കള്ളൻ ഒന്നാം പ്രതിയാണെങ്കിൽ രണ്ടാം പ്രതി കള്ളന് കഞ്ഞുവെച്ചു കൊടുത്ത ആളുകൾ നമുക്ക് സൂക്ഷിക്കുന്നത് നല്ലത് അർഹരായ ആളുകൾക്ക് കൊടുക്കും വേണം അവരെ അവഗണിക്കണ്ട അമ്മ സായി ഫലാത്തനാർ ചോദിച്ചു വരുന്നവരെ ഡ്രൈ ആക്കി വിടണ്ട എന്ന് കുറവ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് നമ്മൾ സാഹചര്യവും സന്ദർഭവും അവസ്ഥയൊക്കെ നോക്കിയിട്ട് ചെയ്യാം ചുരുക്കി പറഞ്ഞാ ബാധ്യതയാകരുത് വി വി ഐ പി തെണ്ടി ആകരുത് ഏത് നല്ല കുപ്പായ കെട്ടിട്ടിങ്ങനെ ഒന്ന് സൂചിപ്പിച്ചിട്ട് ഇങ്ങോട്ട് വീഴ്ത്തുക യാചന അത് ഒരിക്കലും നല്ലതല്ല മഹാന്മാരായ ജ്ഞാനികള് അള്ളാന്റെ വലിമാര് ഇബ്രാഹിം കൊട്ടാരത്തിൽ നാട് ഭരിച്ചിരുന്ന ഇബ്രാഹിം ഇബ്രാഹീമു അദ്ദേഹം റഹിമഹുല്ല അള്ളാഹുവിനെ പരിചയപ്പെടാൻ വേണ്ടി രാജകൊട്ടാരവും പ്രൗഢിയും പകിട്ടും അധികാരവും വലിച്ചെറിഞ്ഞ് അധികാരത്തിന്റെ ചെങ്കോൽ വലിച്ചെറിഞ്ഞ് ഉടമസ്ഥനായ റബ്ബിനെ പരിചയപ്പെടാൻ വേണ്ടി വനാന്തരങ്ങളിലേക്ക് മരുഭൂമിയിലേക്ക് ഇറങ്ങി നടന്ന ആ മഹാത്മാവ് വേറുള്ളവരോട് ഭിക്ഷയാചിച്ച അല്ല ജീവിച്ചത് അല്ല എങ്ങനെ ഇബ്രാഹിം ഇബ്രാഹിമിന് അദ്ദേഹം പഴയകാല ചക്രവർത്തി ജീവിച്ചത് ചരിത്രത്തിലുണ്ട് മല കയറും അതുപോലെ തന്നെ കാട് കയറും എന്നിട്ട് വിറക് ശേഖരിക്കും കെട്ടിയിട്ട് ചുമലിൽ വഹിച്ചുകൊണ്ട് കമ്പോളത്തിൽ കൊണ്ടുപോയി വിറ്റിട്ട് ആ ചില്ലിക്കാശ് കൊണ്ട് റൊട്ടി മേടിച്ച് കഴിച്ച് കഞ്ഞു കുടിച്ച് ജീവിച്ചു ഇബ്രാഹിം ഇബ്രാഹിമു ഇത് കണ്ട അനുയായികൾ സഹചാരികൾ പറഞ്ഞു യാ അല്ലയോ എന്ന ഇബ്രാഹിം എന്നവരെ അഭിവന്യ ഗുരു മഹാത്മാവേ നിങ്ങൾ എന്താവശ്യപ്പെട്ടാലും തരാൻ നിങ്ങൾ എന്ത് ചോദിച്ചാലും വകവെച്ച് തരാൻ പറ്റുന്ന സമ്പന്നന്മാർ നിങ്ങളുടെ അണിയിലുണ്ട് പിന്നിലുണ്ട് വീട് വേണോ റെഡി വണ്ടി വേണോ റെഡി വാഹനം വേണോ ശരി വിഭവ സമൃദ്ധമായ ആഹാരം വേണോ റെഡി ഞങ്ങൾ എന്തു മുടക്കാനും നിങ്ങൾക്ക് തയ്യാറാൻ എന്തിനാണ് ഈ നാണം പണി വിറക് ശേഖരിച്ച് കമ്പോളത്തിൽ വിറ്റ് കഞ്ഞി കുടിക്കുന്ന നാണം പണി എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നത് മഹാൻ പറഞ്ഞൊരു വാക്കുണ്ട് ദീനിലെനിക്കൊരു അറിവ് കിട്ടിയിട്ടുണ്ട് എന്താണ് ആ അറിവ് മൻ വഖഫ ഹലാൽ ഹലാലായ അന്നം കഴിക്കാൻ വേണ്ടി ഇച്ചിരി പണിയാണ് ചെയ്യുന്നത് എങ്കിലും എന്ത് അത്താഴപ്പെട്ടിണി മാറ്റാന് കുടുംബത്തെ പോറ്റാന് വൈറ്റ് കോളർ ജോലിയല്ല വൈറ്റ് കോളർ അല്പം താഴ്ന്ന പണിയാണ് എങ്കിലും ഹലാല് തിന്നാൻ വേണ്ടി ഹലാല് ഉടുക്കാൻ വേണ്ടി ഹലാല് കുടിക്കാൻ വേണ്ടി അല്പം തരം താഴ്ന്ന ജോലി ചെയ്താൽ ആ വ്യക്തിക്ക് സ്വർഗം നിർബന്ധമാകാൻ അത് തന്നെ ആളാണ് ഞാൻ ഞാൻ ഒരുപാട് സുഖങ്ങളിൽ കഴിഞ്ഞ ആളാണ് അതുകൊണ്ട് ഇപ്പൊ റബ്ബിന്റെ പൊരുത്തം സ്വർഗമാണ് എനിക്ക് വേണ്ടത് അതുകൊണ്ട് ഈ വിറക് കെട്ടി ശേഖരിച്ച് വിൽക്കുന്ന പണി എനിക്ക് സ്വർഗം കിട്ടുന്ന ഏർപ്പാടാ നിങ്ങൾ എന്നെ തടയണ്ട മാത്രല്ല എന്റെ നേതാവ് പഠിപ്പിച്ച പണിയാണിത് ഷഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് ഉണ്ട് മുത്തുറസൂല പറയുന്നുണ്ട് ായിരിക്കുന്ന വേറുള്ളവരോട് സഹായം തേടുന്ന ആൾക്കാരോട് പറയുന്ന ഹദീസ് വല്ലതീ ഈ മുഹമ്മദിന്റെ അധികാരം ഏതൊരു ഉടമസ്ഥാണോ കരങ്ങളിലാണോ ആ അള്ളാഹുവിനെ തന്നെ സത്യം ഒരാൾ ഒരു കയർ എടുക്കുക കയറ് എന്നിട്ടോ എന്നിട്ട് കാട്ടിൽ കയറിയിട്ട് ആർക്കും വേണ്ടാത്ത വിറക് കഷ്ണങ്ങൾ ചുള്ളിക്കമ്പുകൾ ശേഖരിച്ച് ആ വിറക് കൊണ്ട് ആ വിറക് ആ കയറുകൊണ്ട് കെട്ടിയിട്ട് അത് കൊണ്ടുപോയി വിൽക്കുന്നത് വേറൊരാളോട് തന്റെ ആവശ്യം പറയുന്നതിലേറെ മെച്ചം ആ പണിക്കാണെന്ന് മുഹമ്മദ് മുസ്തഫ സുല്ല ഇതെന്റെ നേതാവ് പഠിപ്പിച്ചതാ അതുകൊണ്ട് ഞാൻ വലിയ വല്യ ഔലിയപ്പാപ്പയെന്നും പറഞ്ഞിട്ട് നിങ്ങളെ പോക്കറ്റ് ഒളിഞ്ഞു നോക്കിയിട്ട് ജീവിക്കാൻ എന്നെ കിട്ടൂല ഞാൻ ഈ പണി തുടരുമെന്ന് മഹാനായ ഇബ്രാഹിമിന് നമ്മൾ ഇപ്പൊ എന്താ പറഞ്ഞത് തൊഴിലിന്റെ മഹത്വം എന്നാ വേറെ ചില ഹദീസുകളുണ്ട് ആ ഹദീസ് ഇങ്ങനെ കേട്ടു നോക്കുമ്പോ തൊഴിലൊന്നും വലിയ കാര്യമില്ല കച്ചവടമൊന്നും കാര്യമില്ല വിവാദത്തിനാണ് എന്ന് തോന്നുന്നു ഉദാഹരണം ഒരു ഹദീസ് ഇങ്ങനെ കാണാം ീൻ അള്ളാഹു എനിക്ക് വഹി അറിയിച്ച് തന്നിട്ടില്ല ഇഷ്ടം പോലെ പണ ഉണ്ടാക്കിക്കോ എന്നുള്ള വഹിയൊന്നും എനിക്കല്ല തന്നിട്ടില്ല വക്കും മുഹമ്മദ് നബിയെ നിങ്ങളൊരു കച്ചവടക്കാരനായിക്കോ എന്നും അല്ല എന്നോട് പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ മരണം വരെ വിവാദത്തിൽ നിലകൊള്ളണം ഇതൊക്കെയാണ് എനിക്ക് വന്ന വഴി അല്ലാതെ കച്ചവടക്കാരനാകണം പൈസ ഉണ്ടാക്കണം എന്നൊന്നും വഴിയിലിരിക്കു വന്നിട്ടില്ല ഒരു ഹദീസ് ഫാരിസി നബിയോട് വന്നിട്ട് ഒരു തരണം എന്താ ും നിങ്ങളിൽ ഒരാൾക്ക് മരിക്കാൻ യോദ്ധവായിട്ട് മരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ മരിച്ചോളൂ അഹദുക്കും താജിറൻ കച്ചവടക്കാരനും കൊള്ളക്കാരനുമായിട്ടൊന്നും നിങ്ങൾ ആരും മരിക്കണ്ടെ ഇവിടെ യുക്തിവാദികൾ ഖുറാന്റെ ആയത്തിന് രണ്ടെണ്ണം എടുത്തിട്ട് വൈരുദ്ധ്യം പഠിപ്പിക്കുക ഹദീസിൽ വൈരുദ്ധ്യം പറഞ്ഞടക്കുക സോഷ്യൽ മീഡിയ തികച്ചു അതാ ഇതൊരു വൈരുദ്ധ്യം ഇല്ല രണ്ട് ഹദീസും ചേർത്താൽ വിവരം കിട്ടും വെറും കച്ചവടം നീയത്ത് ശരിയല്ലാത്ത കച്ചവടം നേരും നിറയല്ലാത്ത കച്ചവടം അങ്ങനത്തെ കച്ചവടം വേണ്ട ആ കച്ചവടക്കാരനും ആകണ്ട എന്നാണ് റസീള്ള പറഞ്ഞത് അങ്ങനെ എനിക്ക് വഴി പൈസ എങ്ങനെ സ്വരൂപിക്കുക ഇതിനെനിക്ക് വഴി വന്നിട്ടില്ല ഹലാലായത് തിന്നാൻ ആശ്രിതരെ പോറ്റാൻ അതിനുവേണ്ടി ചെയ്യുന്ന നല്ല നീയത്തോടു കൂടുള്ള എന്ത് തൊഴിലാവട്ടെ കച്ചവടമാകട്ടെ അതിന് റസൂലുള്ള നിരാകരിക്കുകയോ നിരുത്സാഹപ്പെടുത്തുകയോ എതിർത്തുക്കുകയോ ചെയ്തില്ല ഇപ്പൊ രണ്ടു മൂന്ന് വെള്ളിയാഴ്ച തൊഴിലിന്റെ മഹത്വം കച്ചവടത്തിന്റെ മഹത്വം പറഞ്ഞു അപ്പോൾ ഒരു ചോദ്യം മുസ്ലിയാർ ഇപ്പൊ ഞങ്ങളോടതൊക്കെ പറഞ്ഞു പറഞ്ഞു ഇതൊക്കെ ഉള്ളവരാ ആവശ്യത്തിന് കച്ചവടം മുസ്ലിയാർക്ക് ഈ പണിക്കണ് പോയിക്കൂടെ ഇവിടെ അഞ്ചു പേരം നിസ്കരിക്കുക എന്നുള്ളത് ഒരു തൊഴിലൊന്നും അല്ല ഞങ്ങൾക്കറിയത് ഞങ്ങളും വരുന്നുണ്ട് ഞങ്ങൾക്ക് ഇതിന് ഒന്നും കിട്ടുന്നില്ലല്ലോ മുസ്ലിം അഞ്ച് ഞാനും മുന്നിൽ നിന്ന് നിൽക്കിരിക്കുന്നത് എന്നാ മുസ്ലിം ആ പണിക്ക് പോയി കൂടെ ന്യായമായ ചോദ്യമാണ് അത് നിങ്ങൾക്ക് ഇല്ലെങ്കിലും നിങ്ങൾ ആ ചോദ്യം ചോദിക്കണം ചില വിഭാഗത്തിന് തൊഴിലിന് പോകാതിരിക്കലാണ് ഉത്തമം അത് ഞങ്ങൾക്ക് അറിയാം മസാല വേണമെങ്കിൽ ചെരിച്ചും ചാച്ചൊക്കെ കിടത്തും നിങ്ങൾ അതല്ല വസ്തുത ദീന ഇതൊക്കെ പഠിപ്പിച്ച ദീനാ കൂട്ടത്തിൽ പറഞ്ഞെന്നു ചില ആളുകള് കച്ചവടത്തിനും തൊഴിലിനും പോകാതിരിക്കാണ് നല്ലത് അതാരാണ് സമൂഹത്തിന് മാർഗദർശനം നൽകാൻ നിയുക്തരായ പണ്ഡിതന്മാര് ഇമാമത്ത് ഡ്യൂട്ടി ഏറ്റെടുത്ത ഇമാമുകള് ഇവർ കച്ചവടത്തിനു കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഭക്തനും മൊഴിയിൽ ഉണ്ടാവില്ല പിന്നെ വല്ലാതെ ജോലി മുന്നോട്ട് പോകില്ല ഈ അഞ്ചു നേരം ഒരു ദിവസത്തിന്റെ അഞ്ച് നേരെ ഇമാമത്തിന്റെ വാരിച്ച് ഉത്തരവാദിത്വം കേൾക്കാൻ സുഖ സുഖാതൊക്കെ നിങ്ങൾക്ക് പേക്കാപള്ളിയിലും ജമയത്തിന് കൂടാ പെരുമ്പാവൂരും കൂടാ കോതമംഗലത്തും കൂടാ ഈ ഇമാമത്തേറ്റ മനുഷ്യന് ഈ ഒരു മിഹ്റാബിലല്ലേ പറ്റൂ അഞ്ചു നേരത്തെ വാങ്ങിന്റെ ഉത്തരവാദിത്തം ഏറ്റ മനുഷ്യരും മര്യാദക്ക് മുള്ളാനും ഉറങ്ങാനും കൂടി സമാധാനം ഉണ്ടാവില്ല തോയ്ലറ്റ് പോയ പോലും സ്വസ്ഥായി തിരിക്കാൻ പറ്റില്ല പഠിച്ചവനു ഉള്ളൂ ഈ ഇടങ്ങാറ് അപ്പൊ ഇങ്ങനെയുള്ള ഡ്യൂട്ടി ഏറ്റ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കച്ചവടവും തൊഴിലും ഉപേക്ഷിക്കുന്നതാണ് നല്ലത് സമൂഹത്തെ സമുദ്ധരിക്കാൻ നിയുക്തരായ തെർബിയത്തിന്റെ ആളുകളായ മഷായിഹന്മാര് മഹാന്മാരായ മഹാജ്ഞാനികള് അവർ ഏത് സമയത്തും സമൂഹത്തെ സേവിക്കാൻ ആവശ്യമുള്ള ആൾക്കാരാ അവർ കച്ചവടത്തിന് നടന്ന സമൂഹത്തിന് അവരെ കിട്ടൂല ഇതുപോലെ പൊതുപ്രവർത്തകര് സംഘടനാ നേതൃത്വത്തിലുള്ള ആളുകൾ ഇപ്പൊ ദക്ഷിണ കേരള ജമ്മിയത്തുലമയുടെ സെക്രട്ടറി അയാള് കച്ചവടം ചെയ്യണമെന്ന് വെച്ചാൽ അയക്കു ഒഴിവു വേണ്ടേ പ്രസിഡന്റ് ഒഴിവു വേണ്ടേ ഏത് സമയത്തും മസലകള് ചോദിച്ച് ഫത്തുവ ചോദിച്ച ആളുകൾ വരുന്ന നേരത്തെ മൊയിലൊരു കച്ചവടത്തിന് പോയേക്കും അത് പറ്റില്ല അവരെ ഡ്യൂട്ടി അതാണ് ഭരണാധികാരികള് സയ്യിദ്ന അബൂബക്കർ സിദ്ദീഖ് റലി അള്ളാഹുവിന്റെ നല്ലൊരു കച്ചവടക്കാരനായിരുന്നു ഖിലാഫത്തിന്റെ ഉത്തരവാദിത്തം ഭരണത്തിന്റെ ആ കസേരയിൽ കയറിയിരുന്നപ്പോ ആ ദിവസം ഒരു പത്ത് പതിനൊന്ന് മണി ഉച്ചയായപ്പോ മഹാനായ സിദ്ദീഖ് റലി അള്ളഹുവിന്റെ കച്ചവടത്തിന് പോകാനും ഒരുങ്ങുക ആര് റസൂല വഫാത്തായിട്ട് ഭരണത്തിൽ കയറിയിരുന്ന ഭരണക്കസേരയിൽ ഇരുന്ന സിദ്ദീഖ് അലി അള്ളാഹുവിനെ തൻ്റെ തൊഴിലിനു പോവാൻ സൊഹാബാക്കള് തടഞ്ഞു അമീറുൽ ഉൽ ഇനി ഞങ്ങൾ വിടൂല അത് നിങ്ങൾ ഇനി പോകാൻ പറ്റില്ല എന്താ അങ്ങയുടെ സേവനം ഇരുപത്തിനാല് മണിക്കൂർ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് മുസ്ലിം ലോകത്തിന് ആവശ്യമുണ്ട് ഇനി കച്ചവടത്തിന് പോകാൻ ഞങ്ങൾ അനുവദിക്കൂല അങ്ങേക്കും കുടുംബത്തിനും ജീവിക്കാൻ വേണ്ടത് ബൈത്തുൽമാലിൽ നിന്ന് പൊതുഫണ്ടിൽ നിന്ന് എടുക്കണം അത് അല്ലാഹു അനുവദിച്ചതും പ്രവാചകർ ഹലാലാക്കി പ്രഖ്യാപിച്ചതും ആയതുകൊണ്ട് നിങ്ങൾ പൊതു ഫണ്ടിൽ നിന്ന് എടുക്കാൻ പോകാൻ സമ്മതിക്കൂല തടഞ്ഞു മനസ്സില്ലാ മനസ്സോടെ കച്ചവടം വിട്ടു ഖിലാഫത്തിന്റെ വാരിച്ച ഉത്തരവാദിത്തം നിറവേറ്റി പക്ഷേ പൊതുഖജനാവിൽ നിന്ന് എടുക്കുന്ന ഓരോ രൂപയും അമീറുൽ ഉൽ സിദ്ദീഖ് സുദ്ദീഖ് അള്ളാഹു എഴുതി വെച്ചു വഫാത്തിന്റെ തൊട്ടു മുമ്പ് മരണക്കിടയ്ക്കയിൽ കിടക്കുമ്പോൾ ആശ്രിതരായ മക്കളെ വിളിച്ചിട്ട് മഹാനവറുകൾ പറഞ്ഞു മക്കളെ ഇതാണ് കണക്ക് പൊതുഖജനാവിൽ നിന്ന് നിങ്ങൾക്ക് ആഹാരത്തിന് വേണ്ടി വാപ്പച്ചിയുടെ ആവശ്യത്തിന് വേണ്ടി എടുത്ത തുകയുടെ കണക്കാണിത് ഇത് നമ്മുടെ തറവാട്ട് സ്വത്ത് വിറ്റിട്ട് പൊതുഖജനാവിൽ അടക്കണം ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല അത് അവിടുത്തെ ഉന്നതമായ തെക്കുവയും സൂക്ഷ്മതയുമായിരുന്നു അപ്പം ഇങ്ങനെയുള്ള ആളുകൾ സമൂഹത്തിൽ ഇത്തരം ഡ്യൂട്ടികളുള്ള പൊതുപ്രവർത്തകർ പൊതുരംഗത്തൊക്കെ വർക്ക് ചെയ്യുന്ന എപ്പോഴും ആക്റ്റീവായി നിൽക്കുന്ന ആളുകൾ ഇവർക്ക് തൊഴിൽ ഒഴിവാക്കൽ അനിവാര്യമായി വരും എന്നാലും പറ്റുമെങ്കിൽ ചില മദ്രസാ ഉസ്താവ്മാരൊക്കെ മണി കഴിഞ്ഞാൽ ഓട്ടോ ഓടിക്കുന്ന ഏയ് മൊയ്ലേരെന്താ നേരെന്താ ഓട്ടോറക്ഷ ഓടിക്കണത് അങ്ങനെയല്ല പറയേണ്ടത് പ്രോത്സാഹിപ്പിക്കണം അപ്പം ഞാൻ പെരുമ്പാവൂർ നിൽക്കുമ്പോൾ ഇവിടുത്തെ പോലെ അവിടെ മഹലൊന്നുമല്ല ടൗൺ പള്ളിയല്ലേ പതിനഞ്ച് ദിവസം എനിക്ക് ഒഴിവായിരുന്നു ഒരാഴ്ച പെരുമ്പാവൂർ ഒരാഴ്ച നാട്ടിൽ അപ്പോൾ എനിക്കും തോന്നി ഒരു വണ്ടി കുറഞ്ഞ വണ്ടിയൊക്കെ എടുത്ത് മലപ്പുറത്തേക്ക് കയറ്റിയിട്ട് വിറ്റാലെന്താ ആദ്യ ഒരു വണ്ടി ഉണ്ടോ അള്ളാൻ്റെ തോഫി കൂടു കൂടെ കുറച്ച് പൈസ പോയി അത് കച്ചവടത്തിൽ ലാഭം നഷ്ടമൊക്കെ ഉണ്ടാവില്ലേ രണ്ടാമത്തെ വണ്ടി കൊണ്ടുപോയി അള്ളാൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അവിടുന്ന് പോയി ഒരു പത്ത് പതിനായിരം രൂപ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് പറഞ്ഞ ഇടപാടല്ലാന്ന് ഞാൻ ആ പണി അവിടെ നിർത്തി അപ്പൊ ചെയ്ത് ചെയ്തു നോക്കുക എന്നുള്ളൊരു സംഗതി നമുക്ക് ഇച്ചിരി ഏറെ കിട്ടിയ പാവങ്ങളെ സഹായിക്കാലോ അപ്പോ അത്ര നമ്മൾ അധ്വാനിക്കുക നമ്മുടെ പവർ ഉപയോഗിക്കുക ചുമ്മാ ആരോഗ്യത്തോടെ ഇരിക്കുന്നത് ചെകുത്താന്റെ വലയിൽ പെടുന്ന അനുഗ്രഹമാണെന്ന് മുത്തു റസൂലിന്റെ ഉപദേശം നമ്മൾ മനസ്സിലാക്കുക ഇൻഷാല്ല അടുത്ത ആഴ്ച തൊട്ട് കച്ചവടത്തിന്റെ അച്ചടക്കം നിയമങ്ങളാണ് പറയാൻ പോകുന്നത് ഇച്ചിരി നേരത്തെ വന്ന ഒരു പത്ത് മിനിറ്റ് നേരത്തെ വന്നാൽ കുഴപ്പമൊന്നുമില്ല അവിടെ നമ്മൾ ആ ചെയ്യുന്ന ഇടപാട് നാളെ പരലോകത്ത് ഉപകരിക്കുന്ന എൽമാണ് ഇനി പറഞ്ഞ് പറയാൻ പോകുന്നത് അതുകൊണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും നേരത്തെ വന്നാൽ ഉണ്ട് ആളുകൾ ഇച്ചിരി കൂടി നേരത്തെ വന്നാൽ എല്ലാവർക്കും ഇതിന്റെ നിയമങ്ങൾ പഠിക്കാം അള്ളാഹു അത് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കാനും ഞങ്ങൾക്കൊക്കെയും നീ ഉദവി നൽകണമേ നാഥ